മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് ഹരിതസഭ സംഘടിപ്പിച്ചു. വങ്കണച്ചാൽ കുണ്ടാഞ്ചേരി കുഞ്ഞിരാമൻ മാസ്റ്റർ സ്മാരക ഹാളിലാണ് സഭ നടന്നത്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന കലാജാഥ അംഗം കെ പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോ വാസ്തവത്തില് മനുഷ്യർ ചെയ്തു വെക്കുന്നതിനൊക്കെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച എല്ലാ സർവചരാചരങ്ങൾക്കും ഹാനികരമായ രീതിയിലുള്ള ഒരു പരിസ്ഥിതി സംസ്കാരം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ സംസ്കാരം നമ്മൾ മാറ്റുന്നത് എന്നാണ് എനിക്ക് ഇങ്ങോട്ട് പറയാം. എല്ലാ രീതിയിലും ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാനുള്ള അർഹതയുണ്ട്. ആ അർഹതയാണ് മനുഷ്യനെ ഇല്ലാതാക്കുന്നത് പറഞ്ഞിട്ട് ചോദിക്കാം. അപ്പൊ ഇത് വെച്ചോ. ഡോക്ടർ ആർ എൽ സംഗീത അധ്യക്ഷത വഹിച്ചു. കിലാ കോർഡിനേറ്റർ രത്നാകരൻ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. പഞ്ചായത്ത് അംഗം എം ബാലൻ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീശ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വി എം ഷീജ, പി സനിത എന്നിവർ സംസാരിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പച്ചക്കറി കിറ്റ് നൽകി. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി കതിരൂർ ഗ്രാമപഞ്ചായത്തിൽ ഹരിതസഭ സംഘടിപ്പിച്ചു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ ഏറ്റവും ഉത്തരവാദിത്വപൂർണമായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് ഹരിതസേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങളെ കാണാൻ വേണ്ടി സാധിക്കണം. അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ അത് നമ്മുടെ പഞ്ചായത്തുകളിൽ ഓരോ മാസവും ചേരുന്ന അവലോകന യോഗത്തിൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാൻ വേണ്ടി സാധിക്കണം. നമ്മുടെ ഭൂമിയെ കൊല്ലുന്ന, നമ്മുടെ മണ്ണിനെ ഇല്ലാതാക്കുന്ന, നമ്മുടെ കുടിവെള്ളത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ പ്രകൃതിയെ ഏറ്റവും അനിയമസൃതമായ രീതിയിലേക്ക് തള്ളിവിടുന്ന ആ പ്ലാസ്റ്റിക്കുകളെ അതുപോലെ തന്നെ ഖരമാലിന്യങ്ങളെ യഥാവിധി സംസ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടുകൾ എടുത്തു പോകുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളെ അവരെ ആധുനികപ്പെടുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പി സദാനന്ദ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷനും മുൻ പ്രസിഡന്റുമായ കെ വി പവിത്രൻ പരിസ്ഥിതി സന്ദേശം നൽകി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം ഷീബ, ലത കാണി എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ഹരിതകർമ്മസേനാ പ്രതിനിധികളായ സുബിന, സുനിത എന്നിവർ ഫീൽഡ് തല അനുഭവങ്ങൾ പങ്കുവച്ചു. സുരേഷ് കുമാർ വിദഗ്ധ പാനലിന്റെ പ്രതികരണം അവതരിപ്പിച്ചു. പഞ്ചായത്തിലെ 22 ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ഉപഹാരം വൈസ് പ്രസിഡന്റ് സനില പി രാജ് കൈമാറി. തുണിക്കവറിൽ പ്രത്യേകം തയ്യാറാക്കിയ 300 ചെടിത്തൈകളുടെ വിതരണ ഉദ്ഘാടനം പാനൂർ ബ്ലോക്ക് പ്രസിഡന്റ് എ ശൈലജ മുൻ മെമ്പർ ബാലകൃഷ്ണന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ബി ജെ പി എം പി ബ്രിജ് ഭൂഷണെതിരെ ഡൽഹിയിൽ സമരം നടത്തുന്ന ഇന്ത്യയുടെ ഗുസ്തി താരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ലോക് താന്ത്രിക് യുവജനതാദൾ കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാനൂർ ടൗണിൽ പന്തംകൊളുത്തി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ലോക് താന്ത്രിക് യുവജനതാദൾ മുൻ സംസ്ഥാന പ്രസിഡന്റും എൽ ജെ ഡി ദേശീയ കൌൺസിൽ അംഗവുമായ പി കെ പ്രവീൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതിനെതിരെ പോരാടുമ്പോൾ പോലും കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനെ ഇതിനെതിരെ നടപടിയെടുക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ്. അവർ ചെയ്യുന്നത് ഈ കുറ്റവാളിയെ സംരക്ഷിക്കുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കുറ്റം തെളിയിക്കാൻ സാക്ഷികളുണ്ട്, കൃത്യമായ രേഖകളുണ്ട്. എത്ര രേഖകളുണ്ടായാലും ഞങ്ങൾ വിചാരിച്ചത് മാത്രമേ ഏകാധിപത്യ രീതിയിൽ ഈ രാജ്യത്ത് നടപ്പിലാക്കുമെന്ന ചിന്തയാണ് കേന്ദ്ര സർക്കാർ. ഇന്നിപ്പോൾ കാണാൻ സാധിച്ചത് ശക്തമായ പ്രക്ഷോഭങ്ങൾ ഇന്ത്യ രാജ്യത്തിൻ്റെ പല ഭാഗത്തും പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഇന്ന് ഇതുമായി ഇടപെട്ടുകൊണ്ട് കൃഷി താരങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. വി പി യദുകൃഷ്ണ സ്വാഗതം പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് എം കെ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി സായന്ത്, അശ്വതി കെ, ആഷിൻ വി പി, കെ സി ബിൻ, ബൈജു പി, റിജീഷ് എൻ കെ തുടങ്ങിയവർ സംസാരിച്ചു. ഷൈജു പി, അഭിനേഷ് സി, ജിതീഷ് എൻ കെ, സുനിത, പ്രണവ് ആർ കെ, സുജിത് തരപ്പുറത്ത് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. നിരവധി കുടുംബങ്ങളുടെ ദാഹമകറ്റി ചെങ്ങളായി അടുക്കം സ്വദേശി ജബ്ബാർ. കുടിവെള്ളക്ഷാമത്താൽ കാലങ്ങളായി പ്രയാസപ്പെട്ടിരുന്ന നടുവിൽ രാജീവ് ഗാന്ധി കോളനിയിലെ 20 കുടുംബങ്ങൾക്കാണ് ജബ്ബാർ ആശ്വാസം നൽകിയത്. നിരവധി കുടുംബങ്ങളുടെ ദാഹമകറ്റി ചെങ്ങളായി അടുക്കം സ്വദേശി ജബ്ബാർ. കുടിവെള്ളക്ഷാമത്താൽ കാലങ്ങളായി പ്രയാസപ്പെട്ടിരുന്ന നടുവിൽ രാജീവ് ഗാന്ധി കോളനിയിലെ 20 കുടുംബങ്ങൾക്കാണ് ജബ്ബാർ ആശ്വാസം നൽകിയത്. 15 വർഷങ്ങൾക്ക് മുൻപാണ് കോളനിയിൽ സർക്കാർ ഫണ്ടിൽ കുഴൽക്കിണർ കുഴിച്ചത്. ഈ കുഴൽക്കിണർ ഉപയോഗശൂന്യമായതിനെ തുടർന്ന് ജബ്ബാർ ഇടപെട്ട് കുടിവെള്ളത്തിന് സാഹചര്യമൊരുക്കി. നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന കോളനിയിൽ കാലങ്ങളായി വെള്ളത്തിനായി ആശ്രയിച്ചു പോന്നിരുന്നത് കുഴൽക്കിണറിന്റെ അഭാവത്തിൽ
സമീപത്തെ പൊതുകിണറിനെയായിരുന്നു. എന്നാൽ കിണറിലെ വെള്ളം വറ്റിപ്പോകുന്നതിനാൽ കുടിവെള്ളത്തിനായി കോളനിക്കാർ പരക്കം പായുന്ന കാഴ്ച കണ്ടാണ് വെള്ളത്തിന്റെ രൂപത്തിൽ ജബ്ബാർ കോളനിക്കാരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചത്. 100,000 മുതൽമുടക്കിൽ ഉപയോഗശൂന്യമായ കുഴൽക്കിണറിനെ നവീകരിച്ച് വൃത്തിയാക്കി ശുദ്ധജലം കണ്ടെത്തുകയും പൈപ്പ് സംവിധാനങ്ങളും ഒരുക്കി എല്ലാ വീടുകളിലും വെള്ളം എത്തിച്ചു നൽകുകയും ചെയ്തു. ബന്ധപ്പെട്ടവർക്ക് മുന്നിൽ കൈനീട്ടിയിട്ടും വെള്ളം ലഭിക്കാത്ത സാഹചര്യത്തിൽ ജബ്ബാർ നടത്തിയ ധീരമായ പ്രവർത്തനമാണ് മാസങ്ങൾക്ക് മുമ്പ് കോളനിക്കാരുടെ ദാഹമകറ്റാൻ ഇടയാക്കിയത്. വെള്ളത്തിനായി നാടങ്ങ് നെട്ടോട്ടം ഓടുമ്പോൾ രാജീവ് ഗാന്ധി കോളനി നിവാസികൾ ആഹ്ലാദത്തിലാണ്. കോളനി വീടാണ്, 2 സെന്റ് സ്ഥലവും വീടുമാണ്. ഞങ്ങളുടെ വീടിന്റെ അകത്ത് തന്നെ, ഞങ്ങളുടെ വീടിന്റെ അവസ്ഥ വെച്ചാൽ അതുപോലെ ഒരു അവസ്ഥ. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റത്തുള്ളി വെള്ളം പുറത്തു പോലും മൊത്തം അകത്താണ്. പഞ്ചായത്തിന്ന് പറയുമ്പോൾ അവർ വീട് റിപ്പയറിന് പൈസ തരുന്നുണ്ട്, 1 വില. ഒന്നുമില്ല, നിങ്ങൾക്കൊന്നുമില്ല, ഇത് സർക്കാർ തന്നെയല്ലേ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കും. കുടിവെള്ളം പഞ്ചായത്തുകാർ ഒരു 5-8 വർഷം മുമ്പ് ഒരു കുഴൽക്കിണർ അടിച്ചു വിടെ, കുഴൽക്കിണർ അടിച്ചിട്ട് അടുത്ത് കുടിവെള്ളം ഒരു പൈപ്പ് ഇത് വെച്ചിട്ട് പോയി. അതിന് വെള്ളം ഇല്ല, തുള്ളി വെള്ളം ഞാൻ കിട്ടുമല്ല. പിന്നെ ഇവിടെ നമ്മുടെ അയൽവാസിയായ അയച്ചുമ്പടം മകൻ ജബാർ എന്ന ഒരാൾ ശ്രീണ്ടായിരുന്ന അയാൾ വന്നിട്ടാണ് ഞങ്ങൾക്ക് ഒരു 1,000 വീട്ടിൽ വെള്ളം എത്തിക്കാനുള്ള സംവിധാനം ഞങ്ങൾക്കതുകൊണ്ട് ഞങ്ങൾക്ക് ദിവസം കഴിച്ച് വെള്ളമുണ്ട്, കുടിവെള്ളം ഞങ്ങൾക്കിപ്പോൾ കിട്ടുന്നുണ്ട്. പഞ്ചായത്ത് ഞങ്ങൾക്ക് ഒന്നും തരുമല്ലോ, ഞങ്ങൾ ഒരു കക്കൂസിന് അപേക്ഷ കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് പഞ്ചായത്ത് കിട്ടുകയില്ല. പിന്നെ അവർ പറഞ്ഞ് നിങ്ങൾക്ക് സർക്കാർ തന്നല്ലേ, ഇനി അത് ഞങ്ങൾക്കൊന്നും തരാൻ പറ്റില്ല. ഞങ്ങളുടെ വീടിനകം നിങ്ങൾ കയറി കണ്ടിട്ടുണ്ടെങ്കിൽ കക്കൂസ് എത്ര വീട് കക്കൂസാണ് ബ്ലോക്കായിട്ട്, ഒന്നും ഞങ്ങൾക്ക് തരുകയില്ല. 2-3 പേര് കക്കൂസ് മാറ്റി വെക്കുകയില്ലേ. പിന്നെ ഇപ്പോൾ ജബാർ എന്ന് പറഞ്ഞ ആളാണ് ഞങ്ങൾക്ക് ഈ വെള്ളം വാങ്ങിയിരുന്നത്. ഇപ്പോൾ ടാങ്ക് മേടിച്ച് വെച്ചു, മോട്ടർ മേടിച്ച് വെച്ചു, എല്ലാം മേടിച്ച് ഞങ്ങൾക്ക് വെള്ളം വെച്ചു. അയാളുടെ ഭാര്യയുടെ സ്വർണ്ണോ മക്കളുടെ സ്വർണ്ണമൊക്കെ പണയം വെച്ചിട്ടൊക്കെ അയാൾക്ക് ഇന്ന ആവശ്യമില്ലെന്നാൽ അയാൾ ഞങ്ങൾക്ക് സഹായിച്ചു തന്നോണ്ടാണ് ഇപ്പം ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നത്, കുടിവെള്ളം കിട്ടുന്നത്. ആ കുഴക്കിണർ അടിച്ചിട്ട് 10 വർഷത്തിന് മേലെയായി. ഷേർലി സജിന വീടിന് പിന്നെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഓടി വന്നത്. അതിനുശേഷം ഓടമ്പള്ളി ചെയ്യുമ്പോൾ പഞ്ചായത്ത് മെമ്പറായിട്ട് വന്നു. അത് നിങ്ങൾ ആദ്യം എന്താണ് ഞങ്ങൾക്ക് തന്നിട്ടേ ഇല്ല, അവർ ഞങ്ങൾക്ക് തരുവേ ഇല്ല. ഇത് സർക്കാർ തന്നാന്ന് അവർ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഒരു സഹായം പഞ്ചായത്ത് കിട്ടുക. നമ്മൾ ഒരു എന്തൊരു വീട് ഒരു റിപ്പയർ തരാൻ പറഞ്ഞാലും ഒരു കക്കൂസ് തരാൻ പറഞ്ഞാലും ഒന്നും ഞങ്ങൾക്ക് ഒരു തരുവേല. നിങ്ങൾക്ക് സർക്കാർ തന്നാലും സർക്കാർ തന്നാലും അവർ പറയും. ജബ്ബാർ എന്ന സാധാരണക്കാരനായ മനുഷ്യസ്നേഹി നൽകിയ വലിയ സമ്മാനത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട്. ഐച്ചേരി അലക്സാണ്ടർ റോഡിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോയുടെ യാഥാർത്ഥ്യം തിരിച്ചറിയണമെന്ന് ശ്രീകണ്ഠാപുരം നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ വി ഫിലോമിന. നഗരസഭയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അവർ പറഞ്ഞു. നഗരസഭയിലെ ഐശ്ശേരി അലക്സ്നഗർ റോഡിന്റെ ശോച്യാവസ്ഥയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ വി ഫിലോമിന. 2019 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ ഈ റോഡ് നഗരസഭ PWD പാലങ്ങളുടെ വിഭാഗത്തിന് കൈമാറിയതാണ്. അലക്സ്നഗർ പാലത്തിനും പാർശ്വ റോഡായ ഈ റോഡിന്റെ വികസനത്തിനും 10,14,00,000 രൂപ അനുവദിച്ചതിനെ തുടർന്ന് അന്നത്തെ പാലങ്ങളുടെ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ആവശ്യപ്രകാരമായിരുന്നു കൈമാറിയത്. ഈ റോഡിന്റെ വികസനത്തിനുൾപ്പെടെയാണ് 10,14,00,000 രൂപ അനുവദിച്ചത്. 2022 വരെ പാലം പണി പൂർത്തിയാക്കാതെ കരാറുകാരൻ ഉരുണ്ടുകളിച്ചതിനെ തുടർന്ന് റോഡ് ഒഴിവാക്കി 5 കോടിക്ക് പാലം പുനർലേലം ചെയ്യുകയായിരുന്നു. തുടർന്ന് റോഡിന് 4,34,00,000 രൂപ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി PWD ചീഫ് എഞ്ചിനീയർക്ക് സമർപ്പിച്ചിരുന്നു. ശോച്യാവസ്ഥ കാരണം അടിയന്തര അറ്റകുറ്റപ്പണി നടത്താൻ 15,00,000 രൂപ അനുവദിക്കാമെന്ന് ചീഫ് എഞ്ചിനീയർ സജീവ് ജോസഫ് MLA അറിയിച്ചിരുന്നു. 30 April പണി പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കാമെന്നും ഉറപ്പു നൽകിയിരുന്നു. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ 2019 പാലങ്ങളുടെ വിഭാഗത്തിന് കൈമാറിയ റോഡ് ഇപ്പോഴും നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയിട്ടില്ല. 5 കിലോമീറ്റർ നീളമുള്ള റോഡ് വികസിപ്പിക്കാൻ 5 കോടി രൂപയെങ്കിലും വേണം. ഈ ഫണ്ട് കണ്ടെത്താൻ നഗരസഭയ്ക്ക് കഴിയില്ല. 2019 പാലങ്ങളുടെ വിഭാഗത്തിന് നഗരസഭ റോഡ് കൈമാറിയതുകൊണ്ടാണ് അന്ന് പാലത്തിനും റോഡിനും കൂടി 10,14,00,000 രൂപ PWD അനുവദിച്ചത്. ഈ റോഡിന്റെ പേരിൽ പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുകയാണ്. CPM കൗൺസിലർമാരായ VC രവീന്ദ്രൻ, KO പ്രദീപൻ, കോൺഗ്രസ് കൗൺസിലർ ത്രേസ്യാമ മാത്യു എന്നിവരുടെ വാർഡുകളിലൂടെ കടന്നുപോകുന്ന റോഡെന്ന നിലയിൽ CPM കൗൺസിലർമാർ പാർട്ടിയിലൂടെ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി റോഡ് വികസനത്തിനാവശ്യമായ ഫണ്ട് വാങ്ങിയെടുക്കണം. ഇതെല്ലാം നഗരസഭയുടെ കുറ്റമാണെന്ന തരത്തിലുള്ള പ്രചാരണം നടത്തുന്നത് ശരിയല്ലെന്നും അധ്യക്ഷ അറിയിച്ചു. ഇവിടെ പലരും ജനവഞ്ചന നടത്തുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഒരു ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഒരു വിഷയങ്ങൾ ഒരു വീഡിയോ പുറത്തു വന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അപവാദ എന്താണ് വിവാദങ്ങൾ നമ്മൾ ജനങ്ങളെ വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്. അതിനെക്കുറിച്ച് സത്യസന്ധമായ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ അലക്സ് നഗർ ഐച്ചേരി റോഡ് ഈ വീഡിയോയിൽ പറയുന്നത് പോലെ അത് മുനിസിപ്പാലിറ്റിയുടെ ആസ്തിയിൽ തന്നെയാണ്.
അതിനകത്ത് യാതൊരു തർക്കവുമില്ല. പക്ഷേ 2019 അന്നത്തെ എം എൽ എ ആയ കെ സി ജോസഫ് സാർ അതിനകത്ത് കൃത്യമായി ഇടപെടുകയും അന്ന് പി ഡബ്ല്യുഡിയോട് അത് ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിന് പ്രകാരം 2019 മാർച്ചിൽ ഈ റോഡ് മുനിസിപ്പാലിറ്റി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് PWDAE നഗരസഭയെ സമീപിക്കുകയും അങ്ങനെ വൺ ടൈം സെറ്റിൽമെൻ്റ് എന്നാണ് പറയുന്നത്. അതായത് ഒറ്റത്തവണ പണി തീർക്കുന്ന പദ്ധതിയായിട്ട് PWD അത് ഏറ്റെടുക്കാൻ സന്നദ്ധമാണ് എന്ന് പറഞ്ഞ് AE അയച്ച ലെറ്റർ നഗരസഭയിലുണ്ട്. അത് ആർക്കും പരിശോധിക്കാവുന്നതാണ്. അങ്ങനെ 10 കോടി 10 ലക്ഷം രൂപ അതിന് വകയിരുത്തിക്കൊണ്ട് ഈ പറഞ്ഞ അലക്സ് നഗർ ഐച്ചേരി പാലവും അതിനോടനുബന്ധിച്ചുള്ള എൻ്റെ പിറഞ്ഞിൽ കാണുന്ന അപ്രോച്ച് റോഡും ഒന്നിച്ച് ചെയ്യാം എന്ന് പറഞ്ഞ് PWD അന്ന് ഏറ്റെടുക്കുകയും നഗരസഭയുടെ ആസ്തിയിലുള്ള ഈ റോഡ് PWDക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. 2019 മാർച്ചിൽ നടന്ന കൗൺസിൽ യോഗത്തിലാണ് അതിൻ്റെ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ അത് PWDAE ആവശ്യപ്പെട്ടു, അങ്ങനെ അവർക്ക് കൈമാറിക്കൊടുത്തു ആസ്തിയിൽ, നഗരസഭയുടെ ആസ്തിയിൽ. പക്ഷേ കൈമാറി വൺ ടൈം സെറ്റിൽമെൻറ്റിന് വേണ്ടി അത് പണി തീർക്കുന്നുണ്ട്. കാരണം 10 കോടി രൂപയുടെ നഗരസഭയെ സംബന്ധിച്ച് റോഡ് പുനരുദ്ധരിക്കുക എന്ന് പറഞ്ഞ് അത് ഒരിക്കലും സാധ്യമല്ല. അത് നടക്കാത്ത തികച്ചും അപ്രായോഗികമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അന്നത്തെ എം എൽ എ ആയിരുന്ന KC ജോസഫ് പിന്നെ ബഹുമാനപ്പെട്ട പിന്നെ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയോട് ആവശ്യപ്പെടുകയും 2016 തൊട്ടേ അതിൻ്റെ പിന്നെ കാര്യങ്ങൾ നടത്തുകയും മറ്റും ചെയ്തു. അങ്ങനെ ചെയ്ത റോഡാണ് പിന്നീട് അലക്സ് നഗർ ഐച്ചിയർ റോഡിന് 10 കോടി 10 ലക്ഷം രൂപ അന്ന് എം എൽ എ ഇടപെട്ട 2016 എം എൽ എ ഇടപെടുകയും പറയുകയൊക്കെ ചെയ്തതിൻ്റെ ബാക്കിയായിട്ട് നടന്ന കുറെ കാര്യങ്ങളാണ്. അതിനുശേഷം വീണ്ടും അത് ഒരു കോൺട്രാക്ടർ ഏറ്റെടുത്തു. പക്ഷേ ദീർഘനാളുകൾ ആ കോൺട്രാക്ടർ അതിൽ ആഗി ചെയ്തുകൊണ്ടുപോയി, പണിയെടുക്കാതെ അത് വിട്ട് കുറേ നാളുകൾ അതിന് നീണ്ടുപോയി. അങ്ങനെ വന്നപ്പോഴാണ് വീണ്ടും 2019 വീണ്ടും നഗരസഭയോട് അവർ നഗരസഭയോട് ഏറ്റെടുത്ത റോഡിന് അവർ പദ്ധതി വയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മുടെ ഇരിക്കൂറിൻ്റെ ഇപ്പോഴത്തെ എം എൽ എ ജനപ്രതിനിധിയായി വന്നതിന് ശേഷം വീണ്ടും PWDയുടെ നിരന്തരം സംസാരിക്കുകയും അതിനകത്ത് ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് 2022 ഈ റോഡിന് വേണ്ടി പിന്നെ അതിൻ്റെ പുനരുദ്ധാരണം, അതായത് പാലം PWD ഏറ്റെടുത്തു, 5 കോടി 5.5 കോടിക്ക് ഏറ്റെടുത്തു. അത് റോഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്രോച്ച് റോഡ് അവരന്ന് ഏറ്റെടുത്ത പ്രകാരം ഇട്ട് കളഞ്ഞു പോയതിൻ്റെ പേരിൽ വീണ്ടും സജീവ് ജോസഫ് സാർ അതിനകത്ത് ഇടപെടുകയും അതിനുവേണ്ടി 4.34 കോടി രൂപ വകയിരുത്തിക്കൊണ്ട് ചീഫ് എഞ്ചിനീയറുടെ മേശപ്പുറത്ത് ആ ലെറ്ററുണ്ട്. ആ ലെറ്ററിൻ്റെ കോപ്പി നമ്മുടെ ഈ വാർഡിൻ്റെ കൗൺസിലറും വിദ്യാഭ്യാസകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ പ്രിയപ്പെട്ട ശ്രീമതി ത്രസിയമ്മ മാത്യുവിന് ചീഫ് എഞ്ചിനീയർ നേരിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെറ്റർ ഞങ്ങളുടെ കയ്യിലുണ്ട്. അങ്ങനെ 2022 അയച്ചു കൊടുത്തു. എന്നിട്ടും അത് 4.34 കോടി രൂപ ഗവൺമെൻറ്റിൻ്റെ പണമില്ലാത്തതുകൊണ്ടോ എന്തോ അത് വീണ്ടും നീണ്ടുപോയി. അപ്പം വീണ്ടും മഴ വരുന്ന രൂക്ഷമായ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് വീണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് സജീവ് ജോസഫ് സാർ അതിനകത്ത് വീണ്ടും ഇടപെടുകയും അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പാച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു 15 ലക്ഷം രൂപ ഇപ്പോൾ തൽക്കാലം തരാം, ബാക്കി പുനരുദ്ധാരണവും നവീകരണവും ഒക്കെ ആയിട്ട് നമുക്ക് പിന്നീട് നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് ആ 15 ലക്ഷം രൂപ അനുവദിക്കാമെന്ന് പ്രിയപ്പെട്ട സജീവ് ജോസഫ് സാറിന് ഉറപ്പ് കൊടുത്തു. അങ്ങനെ ഉറപ്പ് കൊടുത്തതിൻ്റെ പേരിലാണ് നഗരസഭ 3 കൗൺസിലർമാർ 5 ലക്ഷം 5 ലക്ഷം 5 ലക്ഷം അതായത് 15 ലക്ഷം വെച്ചിട്ട് ചെയ്യാമെന്ന് പദ്ധതി വെച്ചുകൊണ്ട് ഏർപ്പെടുത്തിയ റോഡ് എം എൽ എക്ക് ഗവൺമെൻറ് ഉറപ്പ് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളത് വയ്ക്കേണ്ടതില്ല, നമുക്കിത് ഗവൺമെൻറ് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾക്ക് ആ സമയത്ത് നമ്മൾ ആ പൈസ പിന്നെ വയ്ക്കാൻ. KSS ശ്രീകണ്ഠാപുരത്തിന്റെ നേതൃത്വത്തിൽ ചെമ്മന്തുട്ടി ഡ്രീം കാസിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ലൈഫ് ഊർജ്ജ സംരക്ഷണ സെമിനാർ ശ്രീകണ്ഠാപുരം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ചെമ്മന്തുട്ടി KSS ശ്രീകണ്ഠാപുരത്തിന്റെ നേതൃത്വത്തിൽ ചെമ്മന്തുട്ടി ഡ്രീം കാസിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ലൈഫ് ഊർജ്ജ സംരക്ഷണ സെമിനാർ ശ്രീകണ്ഠാപുരം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. KSS ദേശീയ അധ്യക്ഷൻ ജോസ് തയ്യിൽ ക്ലാസ് എടുത്തു. ചെമ്മന്തുട്ടി സെന്റ് ജോർജ് ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ നിഖിൽ ഐക്കരപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മുനിസിപ്പൽ മരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KC ജോസഫ്, KSS ജില്ലാ പ്രസിഡന്റ് KJ ചാക്കോ കൊന്നയ്ക്കൽ, വർഗീസ് വയലാമണ്ണിൽ കൗൺസിലർ KV കുഞ്ഞിരാമൻ, KSS ശ്രീകണ്ഠാപുരം പ്രസിഡന്റ് സണ്ണി കൊച്ചുപുരയ്ക്കൽ, അഡ്വക്കേറ്റ് വിനോയ് ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. സെമിനാറിൽ പങ്കെടുത്ത 42 പേർക്കും ഔഷധ തൈകൾ സൗജന്യമായി വിതരണം ചെയ്തു. സേവരത്ന അവാർഡ് ജേതാവ് ശ്രീകണ്ഠാപുരം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ KV ഫിലോമിന ടീച്ചർക്ക് മൊമെന്റോ നൽകി KSS ദേശീയ അധ്യക്ഷൻ ജോസ് തയ്യിൽ അനുമോദിച്ചു.
ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ മൊമെന്റോ നൽകി ചെയർപേഴ്സൺ ആദരിച്ചു. കൊട്ടിയൂർ ഉത്സവത്തിനായുള്ള ഇളനീർ കുലകളുമായി 13 പേരടങ്ങുന്ന സംഘം ചൂളിയാടിൽ നിന്നും കൊട്ടിയൂരിലേക്ക് യാത്രയായി. വ്രതാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചാണ് ഇവർ വർഷാവർഷം ഉത്സവത്തിനായി ഒരുങ്ങുന്നത്. വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങായ ഇളനീരാട്ടത്തിനുള്ള വ്രതാനുഷ്ഠാനങ്ങളോടെ പ്രത്യേകമായി പൂജിച്ച ഇളനീർക്കാവുകളും ചുമലിലേന്തി ശുഭ്രവസ്ത്രങ്ങൾ അണിഞ്ഞ് പാളകൊണ്ട് മനോഹരമായി തയ്യാറാക്കിയ തോൾ സഞ്ചിയും അണിഞ്ഞ് ഓംകാരനാഥം മുഴക്കി കാൽനടയായാണ് യാത്ര. ചൂളയാട് നിന്നും 13 പേരാണ് ഇന്ന് കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടത്. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ബെർണശ്ശേരിയിൽ ലഫ്റ്റനന്റ് റിട്ടയർഡ് ജനറൽ വിനോദ് നായനാർ നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ബെർണശ്ശേരിയിൽ ലഫ്റ്റനന്റ് ജനറൽ വിനോദ് നായർ നിർവഹിച്ചു. സ്പർശന്റെ നമുക്കറിയാം, സ്പർശന്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, മെല്ലനെ മെല്ലനെ അത് റിസോൾവ് ആവാണ്ടിരിക്കൂല. ബട്ട് എന്നാലും ആ സ്പർശ് ഇപ്പം ഒരു ഒരു ഓൺലൈൻ സിസ്റ്റം ആയതുകൊണ്ട് അതിന് കുറച്ചൊരു ടെക്നിക്കൽ എക്സ്പെർട്ടീസിന്റെ ആവശ്യമാണ്. പെർട്ടിക്കുലർലി ഫാമിലി പെൻഷൻ, നമ്മളെ പെൻഷൻ തന്നെ വൺ റാങ്ക് വൺ പേയിന്റ് ആ സമയത്തുള്ള ഇൻക്രീസസും എല്ലാം ഒന്ന് ഒന്ന് കാര്യമായിട്ട് അറിയാൻ നമുക്ക് ആ എല്ലാ കാര്യങ്ങളും എനി എനി സ്പർശിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. സോ ഒരു ഒരു നിങ്ങളെ ഏച്ചൂർ വിങ്ങിൽ ഞാൻ കണ്ടിനായിരുന്നു ഒരു ഒരു ചെറിയൊരു പ്രോഗ്രാം നടത്തിയത്. അത് കുറച്ചും കൂടി ഇങ്ങനത്തെ പ്രോഗ്രാം നടത്തേണ്ടി വരും. ഏകദേശം എല്ലാ നമ്മളെ യൂണിറ്റ്സിലും കുറച്ച് സ്പർശൻ്റെ എക്സ്പേർട്സ് ആവശ്യമാണ്. ആൻഡ് അത് അതിപ്പം നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇപ്പം ആദ്യം എല്ലാവരും പറഞ്ഞു വേണ്ട, നമുക്ക് ഇനി അത് വേണ്ടാന്നൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ് ഇസ് ദെയർ, ഇനി നമ്മൾ മനസ്സിലാക്കണത് ആൻഡ് വി മസ്റ്റ് യൂസ് ഇറ്റ് ടു അഡ്വാൻറ്റേജ്. കുറേ കാര്യങ്ങളുണ്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ബട്ട് നമുക്കത് ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ദാറ്റ് എല്ലാ യൂണിറ്റിലും അറ്റ്ലീസ്റ്റ് ഒന്ന് രണ്ട് ആൾക്കാർ വേണം. ക്യാപ്റ്റൻ കെ സി കൃഷ്ണപിള്ള മെമ്മോറിയൽ ഹാൾ റിട്ടയർഡ് അഡ്മിറൽ കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് പി കെ പത്മനാഭൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ വിവിധ യൂണിറ്റുകൾക്ക് വിമുക്ത പടഭവൻ നിർമ്മിക്കുന്നതിന് സൗജന്യമായി സ്ഥലം സംഭാവന നൽകിയ വ്യക്തികളെയും മുൻകാല സംഘടനാ നേതാക്കളെയും ആദരിച്ചു. ജില്ലാ സെക്രട്ടറി എം വത്സരാജ്, സി സുരേന്ദ്രൻ, പി ബാലകൃഷ്ണൻ, എം വി ജനാർദ്ദനൻ നമ്പ്യാർ, സി കെ വിനോദ് കുമാർ, വി വി ബാലൻ എന്നിവർ സംസാരിച്ചു. ഏറ്റവും മികച്ച ബിൽഡിംഗ് മെറ്റീരിയലുകളുടെ അതിവിപുല ശേഖരവുമായി എം എം സെയിൽസ് കോർപ്പറേഷൻ. എം എം സെയിൽസ് കോർപ്പറേഷന്റെ 6th വാർഷികത്തോടനുബന്ധിച്ച് 10% മുതൽ 50% വരെ എല്ലാ ബിൽഡിംഗ് മെറ്റീരിയലുകൾക്കും ഡിസ്കൗണ്ട്. ബിൽഡിംഗ് മെറ്റീരിയലുകളുടെ വിൽപ്പനയിലും വിതരണത്തിലും ദശാബ്ദങ്ങളുടെ അനുഭവ സമ്പത്തുമായി ലോകോത്തര ബ്രാൻഡുകളുടെ ടൈൽസ്, മാർബിൾ, ഗ്രാനൈറ്റ്, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി തുടങ്ങിയവയുടെ അതിവിപുലമായ ശേഖരം. എല്ലാ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ എം എം സെയിൽസ് കോർപ്പറേഷനിൽ ലഭ്യമാകുന്നു. ഉപഭോക്താക്കളുടെ അഭിരുചിക്കും ബജറ്റിനുമനുസരിച്ചുള്ള ഗുണമേന്മേറിയ ഉൽപ്പന്നങ്ങളുമായി എം എം സെയിൽസ് കോർപ്പറേഷൻ. എം എം സെയിൽസ് കോർപ്പറേഷൻ, ഫിസ ടവർ, 8th മൈൽ, കണ്ണൂർ റോഡ്, മയ്യിൽ. ഫോൺ